പാവപ്പെട്ടവരുടെ സ്നേഹിതനായിരുന്നു സക്കറിയാസ് അച്ഛൻ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന യേശുവചനം അച്ഛൻ ആത്മാർത്ഥമായി അനുവർത്തിച്ചിരുന്നു. സമീപവാസികളും സെമിനാരി വിദ്യാർത്ഥികളുമടക്കം നിരവധി പേർ അദ്ദേഹത്തിൽ നിന്ന് സഹായം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ വലത്തുകൈ ചെയ്യുന്നത് ഇടത്തുകൈ അറിയരുതേ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രമാണം. സഹായം സ്വീകരിക്കുന്നവരുടെ വ്യക്തിത്വവും അന്തസ്സും അഭിമാനവും സംരക്ഷിക്കുന്നതിൽ സക്കറിയാസ് അച്ഛൻ വ്രതബദ്ധനായിരുന്നു. ആരുമറിയാതെയും ആരെയും അറിയിക്കാതെയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവൃത്തികളും ഉപവീജീവിതവും. രോഗാവസ്ഥയിൽ കിടക്കുന്ന വൈദികാർത്ഥികളോട് അങ്ങേയറ്റത്തെ ദീനാനുകമ്പയായിരുന്നു സക്കറിയാസ് അച്ഛന്. അവർക്ക് കൃത്യസമയത്ത് മരുന്നുകൾ നൽകുന്നുണ്ടോ, ശുശ്രൂഷകൾ ലഭിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം സൂക്ഷ്മമായി നിരീക്ഷിക്കും. അദ്ദേഹം തന്നെ നേരിട്ട് മരുന്നുകൾ എടുത്തു കൊടുക്കും. നേർത്ത ഇരുട്ടിലുറങ്ങിക്കിടക്കുന്ന വൈദികാർത്ഥികളുടെ സമീപം ശബ്ദമുണ്ടാക്കാതെ മന്നം നടന്നു ചെന്ന് പുതപ്പുകൾ ശരിക്കും മൂടിക്കൊടുക്കും. തുറന്നുകിടക്കുന്ന ജനലുകൾ മെല്ലെ അടയ്ക്കും. തുറന്നുകിടക്കുന്ന വാതിലുകൾ നിശബ്ദം ചാരിയിടും. കുട്ടികൾക്ക് സക്കറിയാസ് അച്ഛൻ എന്നും ഒരു കാവൽ മാലാഖയാണ്.